സമകാലികം ആർത്തലച്ച് തുള്ളിക്കൊരുകുടം പെയ്തൊഴിയുന്ന ഇടവപ്പാതികൾ ഒരു പരിധിവരെ മലയാളിക്കൊരു ഗൃഹാതുരതയായിരുന്നു ഈ അടുത്ത കാലം വരെ. എന്നാൽ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇടതടവില്ലാതെ രോഗങ്ങൾ നമ്മെ ആക്രമിക്കുന്ന ഒരു വ്യാധികാലമാണ് നമുക്കിപ്പോൾ മഴക്കാലം. അതിനാൽ തന്നെ ഈ കാലയളവിൽ ആരോഗ്യകരമായ ശരീരവും മനസ്സും ചുറ്റുപാടും നിലനിർത്തണമെങ്കിൽ സമഗ്രമായ ഒരു മഴക്കാലപൂർവ്വ ശുചീകരണം കൂടിയേ തീരൂ. കാലം തെറ്റി പെയ്യുന്ന മഴകൾ നമ്മുടെ പല പദ്ധതികളെയും അവതാളത്തിലാക്കുമ്പോഴും വീഴ്ചയ്ക്കിട നൽകാതെ നമ്മൾ ഈ ശുചീകരണം നടത്തിയേ മതിയാകൂ. മഴക്കാല പൂർവ്വ ശുചീകരണം, ഒരുക്കങ്ങളും നടപടികളും. ഇവിടെ ഒരു ദിവസം മഴ പെയ്തോളൂ. ആ ഒരു ദിവസത്തെ മഴയിലാണ് ഇവിടെ ഒരു സൈഡിലെ ഒരു അഞ്ചാറ് ഷോപ്പിലേക്ക് മുഴുവൻ വെള്ളം കയറി. അത് വെച്ചാൽ അത്ര വലിയ മഴയൊന്നും ആയിരുന്നില്ല. ഇതിനു മുമ്പ് വലിയ മഴ ഉണ്ടായിട്ടും നമ്മുടെ വെള്ളം ഷോപ്പിൽ വെള്ളം കയറിയിട്ടില്ല. കാനകളിലെ തടസ്സങ്ങൾ മൂലം വെള്ളക്കെട്ടുണ്ടായി. രണ്ടാഴ്ചയോളം അതിന്റെ ദുരിതം അനുഭവിച്ച കാര്യം അനുസ്മരിക്കുകയാണ് അങ്കമാലിയിലെ മൊബൈൽ ഷോപ്പ് ജീവനക്കാരനും പഴങ്ങനാട് സ്വദേശിയുമായ വിഷ്ണു. ഒരു ദിവസത്തെ മഴയിലാണ് ഇവിടെ ഫുള്ള് വെള്ളം കയറിയത്. അപ്പോൾ കടയിലേക്ക് ഫുള്ള് വെള്ളം കയറി. നമ്മുടെ ബോർഡ് കടയുടെ ബാക്കിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫുള്ള് ഷോർട്ടായി. നമുക്കൊരു ഒരാഴ്ചത്തേക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ നടന്നിട്ട് ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായി. എന്നിട്ട് ഈ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മതിലൊക്കെ ഷോർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കറണ്ടായിട്ട് ഡെയിലി വന്നു തുടങ്ങിയത് രണ്ട് ദിവസം മുമ്പാണ്. ഡ്രെയിനേജൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് അവർ നേരത്തെ വന്ന് നോക്കി, നഗരസഭ നേരത്തെ വന്ന് നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ചെളിയും വേസ്റ്റും ഒരുപാട് കൂടി കിടന്നിട്ടാണ്. നമ്മൾ വെള്ളം കയറിയ ദിവസം ഇവിടെ ഒരു ഞായറാഴ്ച ഒരു ദിവസമായിരുന്നു. അപ്പോൾ അന്ന് ഷോപ്പിലധികം ആൾക്കാർ ഉണ്ടായില്ല. രാവിലെ ഒന്ന് ഷോപ്പിലൊക്കെ നോക്കിയിട്ട് പോയതാണ്. അപ്പോൾ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല. വൈകിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ മഴ ഒന്ന് ഫുള്ള് വെള്ളം. ഒരാഴ്ച നമുക്ക് മര്യാദക്ക് കട തുറക്കാൻ പറ്റിയില്ല. നമുക്ക് ഇവിടെ ഫുള്ള് കടയിൽ ഫുള്ള് ചെളിയായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് ഡെറ്റോളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സ്മെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ടാഴ്ച സ്മെല്ലുണ്ടായിരുന്നു. ഇപ്പോഴാണ് മാറി തുടങ്ങിയത്. ഇവിടെ എവിടെയും വെള്ളം കയറേണ്ട ഏരിയ അല്ല. ഡ്രൈനേജ് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് മാത്രം പറ്റിയെന്ന ഇതാണ്. മെയിനായിട്ട് ഡ്രൈനേജ് വരുന്ന നല്ല വെള്ളമൊന്നുമല്ല. അപ്പോൾ മാലിന്യമായിട്ടുള്ള വെള്ളമായിരിക്കും. അതൊന്നും ഒരുപാട് ബുദ്ധിമുട്ടും രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പല ശുചീകരണ പ്രവർത്തനങ്ങൾക്കും വിലങ്ങുതടിയാകാറുണ്ട്. ഞാൻ താമസിക്കുന്നത് ആലങ്ങാട് കോട്ടപ്പുറം ഭാഗത്തായിട്ടാണ്. അപ്പം ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ടാണ് പുഴയിലേക്കുള്ള ഒരു വലിയ കനാല് പോകുന്നുണ്ട്. ആലങ്ങാട് കോട്ടപ്പുറം സ്വദേശിനിയും അധ്യാപികയുമായ ലഹര. മഴക്കാല പൂർവമായിട്ട് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോരി ചൊരിയുന്ന മഴക്കാലത്തായിരിക്കും ചിലപ്പോൾ ഡാം തുറന്ന് വിടുന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾക്ക് വെള്ളം കയറുന്നുള്ളതാണ്. കാരണം പുഴയോരത്ത് താമസിക്കുന്നവർക്ക് അത്രയും എഫക്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങളെപ്പോലെ ഈ വലിയ കനാലിലെ വക്കിലൊക്കെ താമസിക്കുന്നവർക്കാണ് ആദ്യം തന്നെ വെള്ളം കയറുകയും ഞങ്ങൾ അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. 2013 ഞങ്ങൾക്ക് ആദ്യമായിട്ട് വെള്ളം കയറിയത്. പിന്നെ 2018 അത് പിന്നെ മൊത്തത്തിലെല്ലാ ഏരിയയും എഫക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ടല്ലോ. 2019 ഇതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. ഈ തോട് രണ്ട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ്. ഞാൻ താമസിക്കുന്ന ആ ഒരു ഭാഗത്തെന്ന് കരിമാലൂർ പഞ്ചായത്താണ്. അതുപോലെ തന്നെ ആലങ്ങാട് പഞ്ചായത്തും കൂടെ അതിരിടുന്ന ഒരു പ്രദേശം പോലെയാണ്. അപ്പോൾ ഈ തോട് ഈ രണ്ട് പഞ്ചായത്തിന്റെയും കീഴിലായതുകൊണ്ട് തന്നെ നമ്മൾ നിന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഒരു പരാതിത മെമ്പറെ വിളിച്ചു പറഞ്ഞാലോ, ഒന്നും ഇതിപ്പോൾ ഞങ്ങളല്ല, അവരാണ് തീരുമാനിക്കേണ്ടത്, ആലങ്ങാട് പഞ്ചായത്താണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അവരോടാണ് പറയണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ ചെയ്താണ് കരിമാലൂർ പഞ്ചായത്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീതം വെച്ച് കളിക്കണല്ലാണ്ട് ഇതിനൊരു സമയോചിതമായിട്ട് ഇടപെടുക എന്നുള്ളത് കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ കരയിൽ താമസിക്കുന്നവർ വളരെയധികം ബുദ്ധിമുട്ട് ഇതിൽ നേരിടുന്നുണ്ട്. വരുന്ന വഴിയിലൊക്കെ കാനയൊക്കെ ക്ലീൻ ചെയ്ത് ഇടുന്നത് കാണുന്നുണ്ട്. പക്ഷേ അത് അവിടെ നിന്ന് അപ്പോൾ തന്നെ നീക്കം ചെയ്യാത്ത പക്ഷം ഈ മഴ കോരിച്ചെരിയുമ്പോൾ ഇത് വീണ്ടും ആ തോട്ടിലേക്ക് പോയി അടിയുകയും വീണ്ടും ഇതുപോലെ വെള്ളം ഒഴുകി പോകാനുള്ള സാഹചര്യം ഇല്ലാതെ അത് കെട്ടിക്കിടന്ന റോഡിൽ വെള്ളം കെട്ടുകയും ആ റോഡിൽ നിന്നുള്ള മാലിന്യവും മറ്റും വീടുകളിലേക്കും കൂടെ എത്തി പലവിധ ഇപ്പോഴുള്ള അസുഖങ്ങളൊക്കെ പടർന്ന് വ്യാപിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് സർക്കാർ അതൊന്ന് എന്താണ് അത് വേണ്ടതെന്ന് കണ്ടെത്തി അതിന് ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ അത് സാധാരണ ജനങ്ങൾ ഞങ്ങളെ പോലെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായി തീർന്നേനെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ മഴക്കാലപൂർവ്വ ശുചീകരണത്തെ മികവുറ്റതാക്കുന്നു. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PC വിൽസൺ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തികൾ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ നല്ല രീതിയിൽ നടപ്പാക്കി വരികയാണ്. 2 മാസം മുമ്പ് തന്നെ പ്രോജക്റ്റ് വച്ച്
കാനകളിലെ സ്ലാബുകൾ മാറ്റി വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്തിട്ടുണ്ട്. ഓരോ വാർഡിലേക്കും 15,000 രൂപ വീതം സാനിറ്റേഷൻ ഫണ്ട് നൽകുകയും ഏതാനും ചില വാർഡുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നും മഴക്കാലജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനു വേണ്ടി പുകയ്ക്കുന്നതിനുള്ള പുകമരുന്നും പ്രതിരോധ മരുന്നും എല്ലാ വീടുകളിലും കുടുംബശ്രീ മുഖാന്തരം എത്തിച്ചു നൽകിയിട്ടുണ്ട്. 2-ാം വാർഡിലെയും 13-ാം വാർഡിലെയും വലിയ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി 2 ആഴ്ച മുമ്പ് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി വെള്ളം നല്ല രീതിയിൽ ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലേക്കും മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ കാഞ്ഞൂർ പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യ വകുപ്പും പഞ്ചായത്തും സഹകരിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടപ്പാക്കി വരികയാണ്. മനഃപൂർവവും അല്ലാതെയും നിസ്സാരമെന്ന് നമ്മൾ കരുതി വലിച്ചെറിയുന്ന അജൈവ മാലിന്യങ്ങൾ ഭയാനകമാവിധം നമുക്ക് ഭീഷണിയാകുന്നത് വേണ്ട വിധം മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ? വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തില് മുൻപന്തിയിൽ നിൽക്കുന്ന മലയാളിക്ക് പരിസര ശുചീകരണത്തിൽ വലിയ താല്പര്യമോ ഉത്തരവാദിത്വം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യമായ എറണാകുളം വെൽഫെയർ സർവീസസിലെ ഉദ്യോഗസ്ഥ ഷൈജി സുരേഷ്, 2018 പ്രളയം നമ്മൾ എത്രമാത്രം വലിച്ചെറിഞ്ഞുവോ അതെല്ലാം നമ്മുടെ മുറ്റത്ത് കൊണ്ടുവന്നു വെച്ചു എന്നുള്ളതാണ് സത്യം. ഇതിനെ തുടർന്ന് നമ്മൾ നേരിടേണ്ടി വന്ന വിവിധ തരം രോഗങ്ങൾ, എലിപ്പനി, ഡെങ്കിപ്പനി, കൂടാതെ വൈറൽ ഫീവർ, ത്വക്ക് രോഗങ്ങൾ, തുടർന്നുണ്ടായ 1-2 വർഷത്തോളം നമുക്ക് പരസ്പരം ഒന്ന് മിണ്ടാനോ മിംഗിൾ ചെയ്യാനോ പുറത്തിറങ്ങാനോ പറ്റാത്ത സാഹചര്യം വരെ കോവിഡ് മഹാമാരി വരുത്തിവെച്ചു. ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ രക്ഷപ്പെട്ട് ഒന്ന് പുറത്തിറങ്ങാനൊക്കെ ഉള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിപ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ ചെറുതും വലുതുമായ പ്രളയത്തിന് കാരണമാകുന്നു. കൂടാതെ അടുത്തു വരുന്ന ഈ മഴക്കാലവും ഒപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണ ദിനവും ഒരു മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇവിടെ ഓരോ വീട്ടമ്മയും അവരവരുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നത് വഴിയും പൊതു ഇടങ്ങൾ വൃത്തിയാക്കുന്നതിന് കുറെ സാധിക്കും. കൂടാതെ പൊതു ഇടങ്ങൾ വൃത്തിയാക്കുന്നതിന് നമ്മുടെ സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾ, സ്ത്രീ കൂട്ടായ്മകള് ഇവർ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഒരു പരിധിവരെ പരിസര ശുചീകരണം സാധ്യമാകും. കൂടാതെ ഓരോ പഞ്ചായത്തുകളിലുമുള്ള ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനത്തെ ഊർജ്ജസ്വലമാക്കുക, പഞ്ചായത്ത് പരിധിയിലെ തോടും കുളങ്ങളും ഒക്കെ വൃത്തിയാക്കുക, സാധിക്കുന്നവര് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ടാങ്കുകൾ നിർമ്മിക്കുക, ഇതൊക്കെ ഇനി വരുന്ന പ്രളയത്തെ ഒരു പരിധിവരെ ചെറുക്കുവാൻ നമുക്ക് സാധിക്കും. കൂടാതെ പരിസ്ഥിതി സംരക്ഷണവും പരിസര ശുചീകരണവും മഴക്കാലത്ത് മാത്രമുള്ള ഒരു പ്രവർത്തനമാകാതെ ഒരു ശീലമാക്കിയാൽ കൂടുതൽ നന്ന്. കൂടാതെ നമ്മുടെ സ്കൂളുകളിൽ ഇനിയിപ്പോ ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കുറെ ശീലങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട് അധ്യാപകർ കൂടുതൽ ശ്രദ്ധ കാണിച്ചാൽ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പണ്ട് നമ്മൾ ഒരു പേന വാങ്ങിക്കഴിഞ്ഞാൽ റീഫില്ലുകൾ മാറ്റിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു പേന വാങ്ങിച്ചു കൊടുത്തു അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്നു. ശരിക്കും ഇതൊരു കുഞ്ഞു വേസ്റ്റാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു വേസ്റ്റാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷെ ഒരു 1,000 കുട്ടികളോ 500 കുട്ടികളോ ഒക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ എത്രമാത്രം പേനകളാണ് ഒരു ദിവസം തന്നെ വേസ്റ്റായിട്ട് കുന്നുകൂടുന്നത്. ഡബ്ബകളിൽ എടുത്തു വെക്കുവാനായിട്ട് നമ്മൾ അവരോട് പറയുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. മിഠായി കടലാസാണെങ്കിൽ പോലും വ്യക്തമായി ഒരു സ്ഥലത്ത് സൂക്ഷിക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ കുറെ കൂടി നന്നായിരിക്കും. എല്ലാവരും ഒത്തൊരുമിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ഇനി വരുന്ന ഭാവി തലമുറയെയും സംരക്ഷിക്കാനാവൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. ശുചിത്വം രോഗത്തെ അകറ്റുന്നു, ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം ഇതിനൊരു ഉത്തമ പോംവഴിയാണ്. കേരളത്തിന്റെ കാലാവസ്ഥയുടെ പ്രത്യേകത മൂലം മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ള കടുത്ത വേനൽ സമയത്തിന് ശേഷം സ്കൂൾ തുറക്കുന്നതിനോടൊപ്പം തന്നെ കാലവർഷവും എത്തുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കുടുംബാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അശോക് എബ്രഹാം വർഗീസ്,
രണ്ട് മൺസൂൺ സീസണുകളിലായി എത്തുന്ന മഴക്കാലം, ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം ഇടവപ്പാതി എന്നും ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മഴക്കാലം തുലാവർഷം എന്നും അറിയപ്പെടുന്നു. ഇതിൽ ഇടവപ്പാതി മഴയ്ക്ക് ഒപ്പം നാം എല്ലാ വർഷവും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് മഴക്കാല ജന്യരോഗങ്ങളും അവയുടെ കെടുതികളും. മഴക്കാലത്തുണ്ടാകാവുന്ന പകർച്ചവ്യാധികൾ മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, എലിപ്പനി, ജപ്പാൻ ജ്വരം, ഹെപ്പറ്റൈറ്റിസ് എ, മറ്റ് വയറിളക്ക രോഗങ്ങൾ, മീസിൽസ്, ചിക്കൻ പോക്സ്, ടൈഫോയിഡ്, സ്ക്രബ് ടൈഫസ്, മുണ്ടിനീര്, ക്ഷയരോഗം, H1N1 എന്നിവയാണത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന, ജില്ലാ, ത്രിതല പഞ്ചായത്ത്, വാർഡ്, പിന്നെ താഴെത്തട്ടിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇന്റർസെക്ടർ മീറ്റിംഗുകൾ, മഴക്കാലപൂർവ്വ ശുചീകരണ പകർച്ചവ്യാധി പ്രതിരോധ കർമ്മ പരിപാടി ആസൂത്രണം, പഞ്ചായത്ത് തല ശില്പശാല, വ്യാപാരി വ്യവസായ പ്രതിനിധികളുടെ മീറ്റിംഗ്, വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റി മീറ്റിംഗ്, RRT അഥവാ റാപ്പിഡ് റെസ്പോൺസ് ടീം മീറ്റിംഗ്, ബോധവൽക്കരണ റാലികൾ, പൊതുസ്ഥല ശുചീകരണം, സ്ഥാപന ശുചീകരണം, ഗൃഹസന്ദർശന പരിപാടികൾ, മൈക്ക് പ്രചരണം, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസസ്ഥല ശുചിത്വ പരിശോധന, ബോധവൽക്കരണ നോട്ടീസ് വിതരണം, കച്ചവട വ്യാപാര കേന്ദ്രങ്ങളിലെ പരിശോധന, ഇവയൊക്കെയാണ് മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ നടത്തുന്നത്. എന്നിരുന്നാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മളെല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സ്കൂള്, കോളേജുകൾ, നമ്മുടെ വീടും പരിസരവും സർവോപരി നമ്മൾ വ്യക്തി ശുചിത്വം അത് നല്ലവണ്ണം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ മഴക്കാലജന്യ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അതിനായി ഗവൺമെന്റ് അധികൃതരോടൊപ്പം മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ NGO മറ്റ് സംഘടനകളോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. കേവലം ഒന്നോ രണ്ടോ ദിവസത്തെ മഴ കൊണ്ട് നാട്ടിൽ പ്രളയം തീർക്കുന്ന അവസ്ഥയാണിപ്പോൾ നമ്മുടേത്. അതിന് കാരണമോ? നമ്മൾ എറിയുന്ന പ്ലാസ്റ്റിക്കും മറ്റു ഖരമാലിന്യങ്ങളും അവിഞ്ഞടിയുന്ന തോടുകളും പുഴകളും തന്നെ. ഈ മാലിന്യങ്ങളെ യഥാസമയം പുറത്തെടുത്ത് സംസ്കരിക്കുന്നതോടൊപ്പം അലക്ഷ്യമായി എറിയുന്ന ഓരോ പിടി മാലിന്യവും പുതിയ പുതിയ മാരക രോഗങ്ങൾക്കുള്ള ക്ഷണക്കത്താകുമെന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ അവസരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സജീവവും അവസരോചിതവുമായ ഇടപെടലും നേതൃത്വവും നമുക്കുണ്ടാകണം. ഒപ്പം ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വപൂർണമായ സഹകരണവും. എങ്കിൽ വ്യാധികളോട് വിട പറയാനാകുന്ന ഒരു മഴക്കാലം നമുക്ക് സ്വന്തം. മഴക്കാല പൂർവ ശുചീകരണം, ഒരുക്കങ്ങളും നടപടികളും. നിർവഹണം NS ജയമോഹൻ, സഹായം ഷൈജി ടോണി.